ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഗൈസ്, അപ്പോൾ വീഡിയോയിൽ കടക്കുന്ന മുമ്പ് തന്നെ ഒരു ചെറിയ ആഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഗൈസ്, അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഡെൽറ്റിൻ സെവൻ സ്പോർട്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ IPL സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയി തന്നെ IPL ഒക്കെ വാച്ച് ചെയ്യാൻ ഈ ഒരു ഡെൽറ്റിൻ സെവൻ എന്ന ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. IPL മാത്രമല്ല മറ്റ് സ്പോർട്സിലെ കളികളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ രാജസ്ഥാൻ റോയൽസിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് FCയുടെയും ലൈവ് മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ സ്പോർട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായി വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ലൈവിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാച്ചിന്റെ സ്കോറും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഡെൽറ്റിൻ സെവൻ എന്ന ആപ്ലിക്കേഷനിലൂടെ IPL മത്സരം നടക്കുമ്പോൾ ബെറ്റ് ചെയ്തും ഈ ഒരു ആപ്ലിക്കേഷനിൽ റിയൽ മണി തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ റിയൽ മണി ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഈസിയായി തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും IPL മത്സരങ്ങൾ ഫ്രീ ആയി കാണാനും അതുപോലെ തന്നെ മണി ഏൺ ചെയ്യാനും സാധിക്കുന്ന ഒരു മികച്ച ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഡെൽറ്റിൻ സെവൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ESL ഓൾ ടൈം മോസ്റ്റ് യെല്ലോ കാർഡുള്ള താരങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ 11-ാം സ്ഥാനത്തുള്ളത് ATK മോഹൻബഗാൻ താരമായിട്ടുള്ള ടീരിയാണ്. അതുപോലെ തന്നെ ജുവാൻ ആൻഡ് റീഗൻ സിംഗ്, നാരായൺ ദാസ്, ലാൽ റോത്താര, ഹർത്താലോ, അശുതോഷ് മെഹ്ത, റോളിൻ ബോർജ്, പ്രീതം ഗോട്ടാൽ, സുഭാശിഷ് ബോസ് തുടങ്ങിയവരും ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മുൻ ഒഡീഷ FC താരമായ ജാവി ഹെർണാൻഡസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ബംഗളൂരു FC. 32 വയസ്സുള്ള സ്പാനിഷ് താരം ഇതിനു മുമ്പ് തന്നെ ATK മോഹൻബഗാന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഒഡീഷ FCയുടെ നിറ സാന്നിധ്യമായിരുന്നു ജാവി ഹെർണാൻഡസ്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ നിഷുകുമാറിനെ സ്വന്തമാക്കാൻ ചെന്നൈയിൻ FC ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ നിഷുകുമാർ ISL ബംഗളൂരു FCക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുള്ള ഫക്കുണ്ടോ പെരേര കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ലൂണക്ക് പരിക്ക് പറ്റിയാൽ സബ്ബായി ഇറക്കാനാണ് ഈ ഒരു താരത്തെ കൊണ്ടുവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അർജന്റീൻ താരം കഴിഞ്ഞ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വാർത്ത ചെറിയൊരു റൂമർ മാത്രമാണ്. ഏതായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മരടമായി വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ.